ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് മൂന്നാം ക്ലാസ്സിലെ മലയാളം അഞ്ചാമത്തെ അധ്യായം വഴിവിളക്ക് എന്ന് പറയുന്ന പാഠഭാഗത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ്. പ്രവേശക പ്രവർത്തനമായി ലോകമേ തറവാടി തനിക്ക് ചെടികളും പുൽകളും പുഴുക്കളും കൂടിത്തൻ കുടുംബക്കാർ എന്ന് പറയുന്ന വള്ളത്തുളഞ്ചേരി കവിത ടീച്ചർ പറഞ്ഞു തന്നിരുന്നു. ആ ഭാഗം പഠിപ്പിച്ചതിന് ശേഷം സ്നേഹം എന്ന് പറയുന്ന ഈ കവിതയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. ഇവിടെ സ്നേഹിച്ചതാദ്യമായി ആരെ ഞാൻ, മിഴികളിൽ ചുണ്ടു ചേർത്തൊരന്നമ്മയെ, കവിത ചൊല്ലി പഠിപ്പിച്ചൊരച്ഛനെ, വഴിയൊരുക്കുവാൻ വന്ന ഗുരുവിനെ എന്ന് തുടങ്ങുന്ന കിളിമാനൂർ രമാകാന്തൻ എഴുതിയ മനോഹരമായ ഒരു കവിതയെക്കുറിച്ചാണ് ഇന്നത്തെ പാഠം. ഈ കവിത വ്യത്യസ്ത ഈണത്തിലും ഭാവത്തിലുമൊക്കെ ടീച്ചർ ചൊല്ലി തന്നിരുന്നു, നിങ്ങളോട് ചൊല്ലി പഠിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. തുടർന്ന് ഇതിൻ്റെ ഏതാനും പ്രവർത്തനങ്ങളാണ് നമ്മോട് ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ഇതിൽ ഒന്നാമത്തെ പ്രവർത്തനം നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ ചോദ്യം നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് പ്രവേശക പ്രവർത്തനത്തിലെ പാഠഭാഗവുമായി ബന്ധപ്പെട്ടാണ്. ലോകമാകുന്ന തറവാട്ടിലെ അംഗങ്ങൾ ആരെല്ലാം എന്നാണ് എഴുതാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ലോകമാകുന്ന തറവാട്ടിലെ അംഗങ്ങൾ ആരെല്ലാം? ലോകമാകുന്ന ഈ തറവാട്ടിലെ അംഗങ്ങളായി പക്ഷികള്, മൃഗങ്ങള്, പൂമ്പാറ്റകള്, മരങ്ങള്, ചെടികള്, പുഴുക്കള്, പുല്ലുകള്, പ്രാണികള്, ഇങ്ങനെ നമ്മുടെ ഈ ലോകത്തിലുള്ള സകല ജീവജാലങ്ങളെയും മരങ്ങളെയും ചെടികളെയും ഒക്കെ സ്വന്തം കുടുംബത്തെ പോലെ, കുടുംബാംഗങ്ങളെ പോലെ കാണുന്നതാണ്, അല്ലെങ്കിൽ കരുതുന്നതാണ് നമ്മുടെ പാരമ്പര്യം. അതാണ് ലോകമേ തറവാട് എന്ന് പറയുന്ന ആ കവിതയിൽ നമ്മോട് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ആ ഭാഗത്തിന്റെ ഉത്തരം. രണ്ടാമത്തെ പ്രവർത്തനമായി നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് കവിതയ്ക്ക് വ്യത്യസ്ത ഈണം നൽകി പാടുക എന്നാണ്. സ്നേഹം എന്ന ഈ കവിതയ്ക്ക് വ്യത്യസ്ത ഈണം നൽകി പാടാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇവിടെ സ്നേഹിച്ചതാദ്യമായി ആരെ ഞാൻ, മിഴികളിൽ ചുണ്ടു ചേർത്തൊരന്നമ്മയെ എന്ന് പറയുന്ന കിളിമാനൂർ രമാകാന്തൻ എഴുതിയ ഈ കവിത നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ ടീച്ചർ ഒരു ഈണത്തിൽ പാടിയിട്ടുണ്ട്, ഒരു കുട്ടി വേറൊരു ഈണത്തിലും പാടിയിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടേതായിരിക്കുന്ന ഒന്നോ രണ്ടോ ഈണം വെച്ച് അത് പാടിയിട്ട് നിങ്ങൾ ടീച്ചർക്ക് അയച്ചു കൊടുക്കുകയോ വീട്ടുകാരെ കേൾപ്പിക്കുകയോ ഒക്കെ ചെയ്യാം. വ്യത്യസ്ത ഈണം സ്വീകരിച്ചുകൊണ്ട് സ്നേഹം എന്ന് ഈ പറയുന്ന കവിത മുഴുവനായി ചൊല്ലാനാണ് നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്ന രണ്ടാമത്തെ പ്രവർത്തനം. മൂന്നാമത്തെ പ്രവർത്തനം നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് പുതിയ പദവും സമാന പദവും കണ്ടെത്താനാണ്. സ്നേഹം എന്ന് പറയുന്ന കവിത നമ്മൾ വായിക്കുമ്പോൾ അതിൽ പുതിയ കുറെ പദങ്ങൾ വന്നതായി നമുക്ക് കാണാൻ കഴിയും. അവ കണ്ടെത്തി അതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ അതിന് സമാനമായ പദം ഏതാണെന്ന് എഴുതാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇവിടെ ആ കവിതയിൽ നിന്നുള്ള ഏതാനും പുതിയ പദങ്ങളും അതിൻ്റെ സമാന പദങ്ങളും കൊടുത്തിട്ടുണ്ട്. ഒന്ന് നഭസ്, നഭസ് എന്ന് പറഞ്ഞാൽ ആകാശം എന്നാണ്. രണ്ട് വചസ്, വചസ് എന്ന് പറഞ്ഞാൽ വാക്ക് എന്നാണ്. മൂന്ന് ഊറുക, ഊറുക എന്ന് പറയുന്നത് ഇറ്റിച്ച് വീഴുക എന്നാണ്. നാല് ചുവട്, ചുവട് എന്ന് പറഞ്ഞാൽ കാലടി എന്നാണ്. ഇന്ദ്രധനുസ്, മഴവില്ലിനെയാണ് ഇന്ദ്രധനുസ് എന്ന് പറയുന്നത്. അടുത്തത് അഴൽ, അഴൽ എന്ന് പറഞ്ഞാൽ ദുഃഖം, വിഷമം എന്നൊക്കെയാണ് അർത്ഥം. അടുത്തത് മിഴി, മിഴി എന്ന് പറഞ്ഞാൽ കണ്ണ് എന്നാണ്. അടുത്ത പുതിയൊരു പദം പിറവി എന്ന വാക്കാണ്, അതിന് ജനനം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അടുത്തത് മധുരമൂറും, മധുരമൂറും എന്ന് പറഞ്ഞാൽ മധുരം നിറഞ്ഞ എന്നാണ്. അടുത്തത് ഹൃദയരാഗം, ഹൃദയരാഗം എന്ന് പറഞ്ഞാൽ സ്നേഹം എന്നാണ്. അടുത്തത് മുക്തരാഗം, മുക്തരാഗം എന്ന് പറഞ്ഞാൽ മനോഹരമായ പാട്ടിനെയാണ് മുക്തരാഗം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്തത് അഴകി എന്നാണ്, അഴകി എന്ന് പറഞ്ഞാൽ ഭംഗി എന്നാണ്. ഇനിയും ധാരാളം പദങ്ങൾ അതിലുണ്ടാകും. പ്രസക്തമായ കുറച്ച് പദങ്ങളാണ് ഇവിടെ കൊടുത്തത്. കൂട്ടുകാർ ഇതിലും കൂടുതൽ പദങ്ങൾ അതിലുണ്ടെങ്കിൽ കണ്ടെത്തി ഡിക്ഷണറി നോക്കിയോ മറ്റോ അതിന്റെ അർത്ഥം കണ്ടെത്താൻ വേണ്ടി, അല്ലെങ്കിൽ സമാനമായ പദങ്ങൾ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക.
അടുത്ത പ്രവർത്തനം നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് കണ്ടെത്താം എഴുതാമെന്ന് പറയുന്ന മൂന്ന് ചോദ്യങ്ങളാണ്. ഇത് പാഠഭാഗത്തുണ്ട് ഈ മൂന്ന് ചോദ്യങ്ങൾ. ഈ മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം ആ കവിത വായിച്ചതിന് ശേഷം കണ്ടെത്തി എഴുതാനാണ് നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ചോദ്യം നമുക്ക് വായിക്കാം. അമ്മ, അച്ഛൻ, ഗുരുനാഥൻ എന്നിവരെങ്ങനെയാണ് കുട്ടിയെ വളർത്തിയത്? ഒന്നുകൂടി വായിച്ചു നോക്കാം. അമ്മ, അച്ഛൻ, ഗുരുനാഥൻ എന്നിവരെങ്ങനെയാണ് കുട്ടിയെ വളർത്തിയത്? ഈ അമ്മയും അച്ഛനും ഗുരുനാഥനും എങ്ങനെയാണ് വളർത്തിയത് എന്ന് വരികളായിട്ട് തന്നെ കവിതയിൽ പറയുന്നുണ്ട്. അത് ഇങ്ങനെ നമുക്ക് എഴുതാം അതിൻ്റെ ഉത്തരം. സ്നേഹിച്ചും ലാളിച്ചുമാണ് അമ്മ കുട്ടിയെ വളർത്തിയത്. അമ്മ കുട്ടിയെ വളർത്തിയത് സ്നേഹിച്ചും ലാളിച്ചുമാണ്. അതേസമയത്ത് അച്ഛൻ കുട്ടിയെ വളർത്തിയത് കവിത ചൊല്ലിപ്പഠിപ്പിച്ചുകൊണ്ടാണ്. കവിത ചൊല്ലിപ്പഠിപ്പിച്ചുകൊണ്ടാണ് അച്ഛൻ കുട്ടിയെ വളർത്തിയത്. എന്നാൽ മൂന്നാമത്തെ ഗുരുനാഥൻ എന്ന് പറയുന്ന വ്യക്തി കുട്ടിയെ വളർത്തിയത് നന്മ തിന്മകൾ വേർതിരിച്ച് കൊടുത്തും അറിവ് പകർന്നുമാണ് ഗുരുനാഥൻ കുട്ടിക്ക് ജീവിതത്തിൽ വഴികാട്ടിയത്. ഗുരുനാഥൻ വഴികാട്ടിയത് അറിവ് പകർന്നു കൊടുത്തും നന്മ തിന്മകൾ വേർതിരിച്ച് കൊടുത്തുമാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഉത്തരം എഴുതേണ്ടത്. ഇനി രണ്ടാമത്തെ ചോദ്യം, പ്രകൃതിയിലെ ഏതൊക്കെ അനുഭവങ്ങളെയാണ് കുട്ടി സ്നേഹിച്ചത് എന്നാണ്. പ്രകൃതിയിലെ ഏതൊക്കെ അനുഭവങ്ങളെയാണ് കുട്ടി സ്നേഹിച്ചത്? അതിന് ഉത്തരം നമുക്ക് കുറച്ച് വിശദമായിട്ട് എഴുതാം. അതിൽ ആ കവിത മുഴുവൻ വായിച്ചാൽ നമുക്കത് കിട്ടും. പിച്ച വച്ചപ്പോൾ, അതായത് നടക്കാൻ തുടങ്ങുമ്പോഴാണ്, പിച്ച വച്ചപ്പോൾ തൻ്റെ ചുവടുകൾക്ക് താങ്ങായി നിന്ന മണ്ണിനെ കുട്ടി സ്നേഹിച്ചിട്ടുണ്ട്. ജനിച്ചപ്പോൾ മുതൽ കാണുന്ന ആകാശത്തെ, അതൊരനുഭവമാണ്, അതിനെ കുട്ടി സ്നേഹിച്ചിട്ടുണ്ട്. മനുഷ്യരുടെ മധുരമായ വാക്കുകളെ കുട്ടി സ്നേഹിച്ചിട്ടുണ്ട്. കിളികളുടെ സുന്ദരമായ പാട്ടിനെ കുട്ടി സ്നേഹിച്ചതായി കവിതയിൽ പറയുന്നുണ്ട്. കുളിര്, നമുക്ക് നല്ല കുളിര് നൽകുന്ന പുലരി പ്രഭാതത്തെ കുട്ടി സ്നേഹിച്ചതായി പറയുന്നുണ്ട്. ചുവന്നു തൊടുത്ത സന്ധ്യയെ, വൈകുന്നേരം ഇരുട്ട് വരക്കുന്ന സമയമാണുള്ള സന്ധ്യ, അത് ചുവന്നു തുടുത്തിരിക്കും, ആ തുടുത്തിരിക്കുന്ന സന്ധ്യയെ കുട്ടി സ്നേഹിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരുട്ടിനെ അകറ്റി, രാത്രി കഴിഞ്ഞ് ആ ഇരുട്ടിനെ അകറ്റി പുലരി പിറക്ക, രാവിലെ പിറക്കുന്ന സൂര്യനെ കുട്ടി സ്നേഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മനോഹരമായി കാണുന്ന, ആകാശത്ത് കാണുന്ന മഴവില്ലിനെ കുട്ടി സ്നേഹിച്ചിട്ടുണ്ട്. കരുണയോടെ നമുക്ക് വേണ്ടി മഴ പെയ്തു തരുന്ന, അല്ലെങ്കിൽ മഴ പൊഴിച്ചു തരുന്ന മേഘങ്ങളെയും കുട്ടി സ്നേഹിച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെ നിഴൽ പരത്തിക്കൊണ്ട് എത്തുന്ന നിശബ്ദമായ കൂരിരുട്ടിനെ, രാത്രിയെ കുട്ടി സ്നേഹിച്ചിട്ടുണ്ട്. അങ്ങനെ ദുഃഖം തീർക്കുവാനെത്തുന്ന പകൽ വെളിച്ചത്തെയും കുട്ടി സ്നേഹിച്ചിട്ടുണ്ട്. ഈ അനുഭവങ്ങളെയെല്ലാം കുട്ടി സ്നേഹിച്ചതായിട്ട് ആ കവിതയിൽ പറയുന്നുണ്ട്. കവിത ഒന്നുകൂടി ചൊല്ലിയതിനു ശേഷം ഏതൊക്കെ അനുഭവങ്ങളെയാണ് കുട്ടി സ്നേഹിച്ചത് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓരോന്നും എടുത്തി എഴുതി ഈ ഉത്തരം പൂർത്തിയാക്കുക. അവസാനത്തെ ചോദ്യം, നടക്കാൻ പഠിപ്പിച്ചത് ഭൂമിയാണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു വരി കവിതയിലുണ്ട്. ഏതാണ് ആ വരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നടക്കാൻ പഠിപ്പിച്ചത് ഭൂമിയാണ് എന്ന് സൂചിപ്പിക്കുന്ന വരി ഏതാണ്? ഇവിടെ സ്നേഹിച്ചതാദ്യമായി എന്തിനെ ചുവടു താങ്ങിത്തുണച്ചൊരു മണ്ണിനെ, ചുവട് താങ്ങിത്തുണച്ചൊരു മണ്ണിനെ എന്ന് പറയുന്ന, ചുവട് താങ്ങുക എന്ന് പറയാൻ നടക്കാൻ പഠിപ്പിക്കുക എന്നുള്ളതിൻ്റെ നേർക്കുനേരെ വേറൊരു പദമാണ്. ചുവട് താങ്ങിത്തുണച്ചൊരു മണ്ണിനെ എന്നാണ് നടക്കാൻ പഠിപ്പിച്ചത് ഭൂമിയാണ് എന്ന് സൂചിപ്പിക്കുന്ന വരി. കൂട്ടുകാരെ, നമ്മൾ ഇന്ന് പഠിച്ചത് മൂന്നാം ക്ലാസ്സിലെ മലയാളം സ്നേഹം എന്ന കവിതയിലെ ചോദ്യോത്തരവും അതിലെ പുതിയ പദങ്ങളും മറ്റുമൊക്കെയാണ്. കൂട്ടുകാർക്ക് ഈ അറിവ് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഈ ചാനൽ ഷെയർ ചെയ്ത് നൽകുകയും ചെയ്യുക. ഈ പാഠത്തിൻ്റെയും ഇതിന് മുൻപിലെ പാഠങ്ങളുടെയും ഇതിന് ശേഷം വരുന്ന പാഠങ്ങളുടെയൊക്കെ പാഠഭാഗങ്ങൾ ക്ലാസ്സുകളായിട്ട് തന്നെ ഈ ചാനലിലുണ്ടാകും. ഇതുപോലെയുള്ള പുതിയ പുതിയ അറിവുകളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി.